നമസ്കാരം. വിനിയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചീപ്പുകളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഒരു കാര്യമാണ് ചീപ്പൊക്കെ കാണാതെ പോവുക എന്നുള്ളത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർ എടുത്തിട്ട് പിന്നെ അത് കറക്റ്റായിട്ട് തിരിച്ചു വയ്ക്കത്തില്ല. അപ്പോൾ ചീപ്പുകളൊക്കെ മിസ്സാകാതെ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ സൈഡ് ടേപ്പാണ്. ഈ ഒരു നീളത്തിൽ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ അലമാരയുടെ ഡോറിൻ്റെ സൈഡിലാണ്. അതും അല്ലെങ്കിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ കതകിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. എവിടെയാണോ നിങ്ങൾക്ക് എടുക്കാൻ സൗകര്യമുള്ള ആ ഒരു ഭാഗത്ത് ഇത് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചീപ്പുകൾ എടുത്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ചീപ്പെന്നല്ല, നമ്മുടെ പേന, പെൻസില് അതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇതാ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ പെട്ടെന്ന് ആരും കാണാത്ത ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ നോട്ടം എത്താത്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിലും അങ്ങനെയുള്ള അമ്മമാരൊക്കെ ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമ്മുടെയൊക്കെ ഊണുമേശയിൽ ഇതുപോലൊരു പാത്രത്തിൽ നമ്മൾ ഉപ്പെടുത്ത് വയ്ക്കാറുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആ ഉപ്പെല്ലാം കട്ട പിടിച്ചിട്ട് പിന്നെ നമ്മളിതിങ്ങനെ കുടഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പോരാത്തതുപോലെ അതെല്ലാം കൂടെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വരാതെ കണ്ടിരിക്കാനുള്ള ഒരു നല്ലൊരു ടിപ്പാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ആദ്യം നമുക്ക് ഇതൊന്നും ചേഞ്ച് ചെയ്തെടുക്കുക. ഈ ഒരു ഉപ്പൊന്ന് മാറ്റിയിട്ട് വേറെ നല്ല ഉപ്പെടുക്കാം. ഇപ്പോൾ ഇത് കട്ട പിടിക്കാത്ത നല്ല ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് അരിമണികൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഉപ്പ് പെട്ടെന്നൊന്നും കട്ട പിടിക്കത്തില്ല, അലുത്ത് പോകത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയൊരു ടിപ്പ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇനി ഇതുപോലെ കട്ട പിടിച്ചു പോയ ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതെല്ലാം മാറ്റി നല്ല അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇതുപോലൊരു ചീനച്ചട്ടി ഞാൻ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി ഫ്ലെയിം ഒന്നും കൂട്ടി വെക്കേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കാം. അപ്പോൾ ഉപ്പ് അടിയിലൊന്നും പിടിക്കാതെ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം. അങ്ങനെ ഫ്ലെയിം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കളർ വ്യത്യാസമൊക്കെ വരും. അപ്പം ഫ്ലെയിം കുറച്ചിട്ടിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഉപ്പ് കട്ടകളൊക്കെ മാറി ആ വെള്ളമയൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു ചൂടൊക്കെ മാറിയ ശേഷം നമുക്ക് ഉപ്പ് ഏത് ഭരണിയിലാണോ ഇട്ട് വയ്ക്കുന്നത് അതിലിട്ട് വയ്ക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ഗ്ലാസ്സിലും ഓരോ മുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ടയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. എന്നാൽ ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ പഴക്കമുള്ള മുട്ടയാണെങ്കിൽ മുട്ട ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കും. നല്ല ഫ്രഷായിട്ടുള്ള മുട്ട അല്ലെങ്കിൽ നല്ല മുട്ടയാണെങ്കിൽ അതിങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ ഇതേമാതിരി ഇങ്ങനെ കിടക്കും. ഇപ്പോൾ ഈ രണ്ട് മുട്ടയെ നോക്കുവാണെങ്കിൽ ഇത് രണ്ടും നല്ല മുട്ടയാണ്, ഞാൻ ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം ഇതൊന്ന് ചെക്ക് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ മുട്ട വാങ്ങിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം എന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ബോട്ടിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഈ കാൽ ഭാഗം നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ദാ ഇവിടെ വെച്ച് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ദാ ഇവിടുന്ന് ഇങ്ങനെ ഒരു യു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദാ ഇപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡും ഇങ്ങനെ ചെരിച്ച് ഒന്ന് കട്ട് ചെയ്തും കൂടെ കളയാം. ഇങ്ങനെ നമുക്ക് എത്ര ബോട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ അരിപ്പാത്രത്തിൽ ഇതുപോലെ ഒരെണ്ണം ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കിത് അരിയൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഈ ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് അരിയൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഇടുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ അരിപ്പൊടി ഇടുന്ന പാത്രത്തിലൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ കുപ്പികളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയും അരിപ്പൊടിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും. ഇനിയിപ്പം ചെറിയൊരു പാത്രത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ ദാ ഇവിടുത്തെ ഈ ഒരു അടപ്പങ്ങ് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടോ വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ.
ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തക്കാളി പേസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, നമ്മൾ കറികളൊക്കെ വെക്കാൻ നേരത്ത്, അതായത് ചിക്കൻ കറിയൊക്കെ വെക്കാൻ നേരത്ത് തക്കാളി പേസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ എത്ര കളറുള്ള തക്കാളി പേസ്റ്റ് ആക്കിയാലും അത് നമ്മൾ പേസ്റ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പം ആ ഒരു കളറൊന്നും കാണത്തില്ല. അപ്പം നമുക്ക് ഇന്ന് നല്ല അടിപൊളി കളറിൽ, അതും നല്ല നാച്ചുറലായിട്ട്, നല്ല സൂപ്പറായിട്ട് നമുക്കിന്ന് തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കിയിട്ട് വരാം. തക്കാളി നമ്മളിപ്പം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതുപോലെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ്. അപ്പം ഈ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർത്തു എന്ന് കരുതി നമ്മുടെ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റിന് ഒരു മാറ്റവും വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് നമ്മൾ തക്കാളി പേസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നോക്കിക്കേ നല്ല അടിപൊളി കളറല്ലേ എന്ന് നോക്കിക്കേ. അപ്പോൾ ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു കളറാണെങ്കിലും ടേസ്റ്റ് ബീട്രൂട്ടിൻ്റെ ഇല്ല കേട്ടോ, നല്ല തക്കാളിയുടെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇനി തക്കാളി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു അല്പം ബീട്രൂട്ടും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ. അടുത്തതായിട്ട് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റിലൊരു നാരങ്ങാവെള്ളം ഉണ്ടാക്കി നോക്കിയാലോ. നമ്മുടെ വീട്ടിലൊക്കെ അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കാറുള്ളതാണ് നാരങ്ങാവെള്ളം. പക്ഷേ അതൊരു സാധാ നാരങ്ങാവെള്ളമല്ലാതെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു നാരങ്ങാവെള്ളം കൊടുത്തു കഴിഞ്ഞാലോ, നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ഞാൻ ഒരു നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ്. അപ്പോൾ ഈ ബീട്രൂട്ട് മുഴുവനായിട്ടും വേണ്ട, ഇതിൻ്റെ കുറച്ച് ഭാഗമൊന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഈ ഒരളവിൽ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ലെമൺ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കിക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇനി ഗസ്റ്റൊക്കെ വരുമ്പം ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ടും കൂടെ വരാം. ഈ ഒരു ജ്യൂസ് കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്, അപ്പോൾ കുടിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു വൈപ്പറാണ് എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 2 സോക്സും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സോക്സ് ഒന്നും വേണ്ട, പഴയ സോക്സ് ഉണ്ടെങ്കിലും എടുത്താൽ മതി കേട്ടോ. ഈ വൈപ്പറിൻ്റെ 2 അറ്റത്തേക്കും നമുക്ക് ഇതുപോലെ ഈ സോക്സ് ഇട്ട് കൊടുക്കാം. വീട്ടമ്മമാരെ സംബന്ധിച്ച് വളരെയധികം ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് കേട്ടോ. ഇനി ഇവിടെ ഈ സോക്സിൻ്റെ 2 അറ്റവും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു പിന്ന് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കിനി അടിക്കാനോ തുടയ്ക്കാനോ ഒന്നും ചൂലും മോപ്പും ഒന്നും വേണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നല്ല ചൂല് വെച്ച് അടിച്ചെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് ഇതുപോലെ മുക്കിലും മൂലയിലും ഒക്കെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കൈ എത്താൻ പാടില്ലാത്ത മുകൾ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചുക്കിരിയും മാറാലയും ഒക്കെ നമുക്ക് ഇത് വെച്ചിട്ട് അടിപൊളിയായിട്ട് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ലൈസോളും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ആ സോക്സ് ഇതിലൊന്ന് മുക്കി പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ വൈപ്പറിലേക്ക് പഴയതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എത്ര അഴുക്ക് പിടിച്ച തറയും നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. മുക്കും മൂലയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ മേശയുടെ കീഴ്ഭാഗം അതുപോലെ തന്നെ നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗം ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. നന്നായിട്ട് ആ പൊടിയൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ മുറികളിലൊക്കെ മുടിയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ സോക്സിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അത്രയ്ക്കും നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ ഇത്രയുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തൊട്ടടുത്ത ദിവസം തന്നെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.